നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ജീവിക്കുന്ന ഈ ലോകത്ത് എന്തൊക്കെ മനോഹരമായ കാഴ്ചകളുണ്ട്, എത്രയെത്ര മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഒരു ഇട്ടാവട്ട കൂട്ടത്തിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ പുറം ലോകത്തെ മനോഹര കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവരും ആണ് നമ്മൾ. ലോകത്തിലെ നിരവധി കാഴ്ചകളും മറ്റും നമുക്ക് കാണാൻ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ കഴിയും. നമ്മളുടെ ഒരു വിരൽ തുമ്പിൽ തന്നെ പല കാഴ്ചകളും പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ചെന്ന് കാണാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ ഫോണിലൂടെയും മറ്റും പല സ്ഥലങ്ങളും മനോഹരമായ കാഴ്ചകളും കാണാവുന്നതാണ്. ഇന്ന് നമുക്ക് അങ്ങ് ഇറ്റലിയിലുള്ള ഒരു മനോഹരമായ പ്രദേശത്തെയും അവിടുത്തെ വിശേഷങ്ങളെയും പറ്റി അറിയാം. ആരും കൊതിച്ചു പോകുന്ന സ്ഥലം, പാസ്ത, ഒലിവ് ഓയിൽ എന്നിവ ഒഴുകുന്ന അതിമനോഹരമായ ഒരു ചെറിയ ഗ്രാമം. ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ചെറു ഗ്രാമം, പേര് പലോംബായോ. പാസ്ത, ഒലിവ് ഓയിൽ എന്നിവയുടെ ഉൽപ്പാദനത്തിന് പേര് കേട്ട ഗ്രാമമാണിത്. 2500 മാത്രം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇറ്റലിയിലെ ബിറ്റോണ്ടോ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് പലോംബായോ ഗ്രാമം. സ്വന്തമായി റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഗ്രാമം. ബിറ്റോണ്ടോ സ്റ്റേഷനിൽ ഇറങ്ങി വേണം ഈ ഗ്രാമത്തിലെത്താൻ. ഒരു ബസ് സർവീസ് മാത്രമാണ് ബിറ്റോണ്ടോയുമായി പലോംബായോ ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്നത്. December 13 മുതൽ January 3 വരെ ഈ ഗ്രാമത്തിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തും. കാരണം അവിടെ ഈ സമയത്തൊരു കാർണിവൽ നടക്കുന്നുണ്ട്. അതും റോമൻ കാലഘട്ടത്തിൻ്റെ പുനരാവിഷ്കരണം എന്ന നിലയിലുള്ള കാർണിവൽ, അതിമനോഹരമായ കാർണിവൽ. ആ കാഴ്ചകൾ ഇങ്ങനെയാണ്. പലോംബായോ ഗ്രാമത്തിൽ നിന്നും നിറമുള്ള സെറാമിക്സ് പോലുള്ള നിരവധി കണ്ടെത്തലുകൾ കിട്ടിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ നിയോലിത്തിക് കാലഘട്ടം മുതൽ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. ഈ പ്രദേശത്തെ പറ്റിയുള്ള ചരിത്രം ഇങ്ങനെയാണ്. അഡ്രിയാറ്റിക് തീരത്ത് വന്നിറങ്ങിയ ബാൽക്കൻ വംശജർ ജിയോവിനാസോയിലെ പ്രകൃതിദത്ത തുറമുഖമായ സാൻഡോ സ്പിരിറ്റോ വഴി ബിറ്റോണ്ടോയിൽ നിന്നോ പിന്നീട് അവർ ഇവിടെ എത്തിയതായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. 1824 മുതൽ പഴക്കമുള്ള ഒരു ബറോക്ക് പള്ളി ഏറ്റവും പഴയ സ്മാരകമായി ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട്. 2000 പുതിയ പള്ളി പണിതെങ്കിലും ഇപ്പോഴും പഴയ പള്ളി ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്മസ് അവധിക്കാലത്ത് ഇവിടെ നടക്കുന്നത് മനോഹരമായ തദ്ദേശീയ ജീവിതത്തിന്റെ പുനരാവിഷ്കരണം എന്ന് പറയാതെ വയ്യ. ആഴ്ചകളോളം ഗ്രാമജീവിതം ഉത്സവ ലഹരിയിലായിരിക്കും. ഓരോ വർഷവും December 8 മുതൽ January 6 വരെ പിയാസ ഡെൽ മിലൈറ്റ് ഇഗ്നോട്ടോയിൽ പുനർനിർമ്മിക്കുന്ന പലോംബായോയുടെ തദ്ദേശീയ ജീവിതം കർഷക ജീവിതത്തിന്റെ പുനരാവിഷ്കാരം നടത്തുന്നുണ്ടത്രേ. എണ്ണ, റൊട്ടി, വീഞ്ഞ്, പാൽക്കെട്ട, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയും ഇക്കാലത്ത് ഉണ്ടാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി അരങ്ങേറുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 2013 മുതൽ പലോംബായോ കാർണിവൽ വീണ്ടും തുടങ്ങി. കാർണിവൽ നടക്കുന്ന സമയം ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമാണ്. റോമൻ നിയന്ത്രണത്തിലുള്ള 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ജീവിതം പുനരാവിഷ്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള തദ്ദേശീയ ജീവിതമാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത്. ബെൻഹൂറിന്റെ മഹത്തായ സിനിമയ്ക്കുള്ള ആദരാഞ്ജലി, മത്തായിയുടെ സുവിശേഷം, സിനിസിറ്റി സ്റ്റുഡിയോയുടെ മനോഹരമായ ഫർണിച്ചറുകൾക്കൊപ്പം ദി പാഷൻ എന്നിവ സവിശേഷമായ ഒരു സെറ്റ് എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചകളല്ലേ! ആ സ്ഥലം കാണാനും തോന്നുന്നല്ലേ! ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.